സത്യം പറയൂ, എവിടെയാണ് നിന്റെ എട്ടാമത്തെ സന്തതി? എന്റെ ശരീരത്തിൽ നിന്നും രക്തം മുഴുവൻ വാർന്നു പോയാലും യാഥാർത്ഥ്യം എന്താണെന്ന് നീ അറിയാൻ പോകുന്നില്ല. അക്രൂര, ഞാൻ വളരെ പ്രസന്നനായി, കാരണം നീ എന്നെ ഇന്ന് നിരാശപ്പെടുത്തിയില്ല. മാത്രമല്ല, നീ നിന്റെ സ്വന്തം മഹാരാജാവിനെ വസുദേവ വസുദേവ എന്ന് വിളിച്ചില്ലേ? അത് കേട്ടപ്പോ എന്റെ മനസ്സ് അത്യധികമായി സന്തോഷിച്ചു. ഇന്ന് നീ നിന്റെ സാമർത്ഥ്യം തെളിയിച്ചിരിക്കുകയാണ് അക്രൂര. പക്ഷേ ഒരു കാര്യം ഓർത്തോ, നീ എന്നുവരെ എനിക്ക് പ്രയോജനപ്പെടുന്നുവോ അത്രയും കാലം ജീവിക്കും ദേവകി. ഇത്രയും വർഷങ്ങൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വധിക്കാതിരുന്നത് എന്റെ കൈകൊണ്ട് തന്നെ എന്റെ അന്തകനെ വധിക്കുന്നതിലെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു.